മലയാള സിനിമയിൽ മലയാള സിനിമയുടെ കാര്യം എടുക്കുമ്പോൾ മാന്യത കാത്തു സൂക്ഷിക്കുന്ന ചിത്രങ്ങളെ സമീപിക്കുന്ന ഒരു സംവിധായകൻ ആണ് ലാൽ ജോസ്. എന്നൊരു സ്ഥാനമുണ്ട്. എന്തുപറ്റി മലയാള സിനിമയിൽ മാത്രം ഒതുങ്ങിപ്പോയി? അല്ല, ഒരു കാര്യമുള്ളത് ഇവിടെ പോലും ചെയ്യാൻ പറ്റാത്ത ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്നാണ് ഇവിടെയെങ്കിലും എൻ്റെ ആഗ്രഹത്തിനൊത്ത് വർക്ക് ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടിയത്. എല്ലാ ഭാഗ്യങ്ങളും എല്ലാ ആളുകൾക്കും കിട്ടില്ല. എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങളിൽ ഞാൻ സംതൃപ്തനാണ്. തമിഴിലൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ സിനിമയുടെ സബ്ജക്റ്റ് തമിഴ് മലയാളത്തിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് തമിഴിനെ കുറിച്ച് ആലോചിച്ചത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അത് രണ്ടു വർഷം മുമ്പ് ചെയ്യേണ്ടതായിരുന്നു, അത് നിർഭാഗ്യവശാൽ മുടങ്ങിപ്പോയി. ഇപ്പോഴും അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെപ്പോൾ നടക്കുമെന്ന് പറയാൻ പറ്റില്ല. മറ്റു ഭാഷകളിൽ പോയിട്ട് സിനിമ ചെയ്യുന്നത് കൂടുതൽ വൈഡായിട്ടുള്ള ഒരു ഓഡിയൻസിന് വേണ്ടിയിട്ടല്ല ഞാൻ ആഗ്രഹിക്കുക. ചില പ്രത്യേക സബ്ജക്ട്സ്, ഇപ്പോൾ ഒരു ഈ തമിഴിൽ ചെയ്യാൻ ഉദ്ദേശിച്ച സബ്ജക്റ്റ് വരൾച്ചയും സിനിമയും പ്രധാന വിഷയമായിട്ട് വരുന്നൊരു സിനിമയാണ്. അപ്പോൾ അത് വരൾച്ചയുടെ അങ്ങേയറ്റം, വെള്ളത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം മലയാളികൾക്കാൾ കൂടുതൽ അറിയുക തമിഴിനാണ്. സിനിമ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ആളുകളാണ് തമിഴൻ. അപ്പോൾ ആ രണ്ടും ചേരുന്ന ഒരു വിഷയം തമിഴിലാണ് പറയേണ്ടതെന്ന് തോന്നിയത് കൊണ്ടാണ് അത് തമിഴിൽ ചെയ്യാൻ ആഗ്രഹിച്ചത്. ഇനിയിപ്പോൾ ഹിന്ദിയിൽ ചെയ്യാവുന്ന ഒരു വിഷയം വന്നാൽ മറുനാട്ടിൽ പോയിട്ട് അവിടെയുള്ള ആളുകളൊക്കെ കൊഞ്ഞച്ച മലയാളം പറയിപ്പിക്കുന്നതിനേക്കാൾ ആ ഭാഷ ചെയ്യുകയാണ്, ആ ഭാഷ പറയുകയാണ് നല്ലതെന്ന് തോന്നിയാൽ അങ്ങനൊരു സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചേക്കും. ശ്രീനിവാസൻ, അതുപോലെ എം ടി വാസുദേവൻ നായർ, ഇപ്പോൾ ബെന്നി പി നായരമ്പലം, ഇവരുടെയൊക്കെ തിരക്കഥ സിനിമയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും മലയാള സിനിമയിൽ ഇപ്പോൾ നല്ല തിരക്കഥാകൃത്തുക്കളുടെ അഭാവം ലാൽ ജോസ് എന്ന് പറയുന്ന ഒരു സംവിധായകന് അനുഭവപ്പെടാറുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. കാരണം ഞാൻ എനിക്ക് തുടങ്ങുന്നത് ശ്രീനേട്ടൻ്റെ തിരക്കഥയിലാണ്. അതിനുശേഷം ബാബു ജനാർദ്ദനൻ, ബാബു ജനാർദ്ദനായിട്ടാണ് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലും അച്ഛനുറങ്ങാത്ത വീടും ചെയ്തത്. അത് രണ്ടും നല്ല തിരക്കഥകളായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാം ഭാവവും മീശമാധവനും രഞ്ജൻ പ്രമോദ് ചെയ്തു, റജി നായർ പട്ടാളം ചെയ്തു. അപ്പോൾ എനിക്ക് റൈറ്റേഴ്സ് ഇവിടെ ഇല്ലയെന്ന് തോന്നിയിട്ടില്ല. കഥകൾ ഉള്ള സിനിമ മനസ്സിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. അത് നമ്മൾ കുറച്ച് മെനക്കെട്ടാൽ അവരെ കണ്ടെത്താൻ പറ്റും, കുറച്ച് ബുദ്ധിമുട്ടിയാൽ അവരെ കണ്ടെത്താൻ പറ്റും. പിന്നെ അവർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ലാത്തത് സിനിമയുടെ ടെക്നിക്കലായിട്ടുള്ള നോഹവ് ആണ്. അത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടേണ്ടതാണ്. ആ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എനിക്കുണ്ടപ്പോൾ എനിക്ക് ഉണ്ട്. ഞാൻ 20 വർഷമായിട്ട് ഞാൻ സിനിമയിലുണ്ട്. ടെക്നിക്കൽ ആയിട്ടുള്ള അതിൻ്റെ സൈഡ് എനിക്കറിയാവുന്നതുകൊണ്ട് നല്ല സിനിമ മനസ്സിലുള്ള ഒരു ചെറുപ്പക്കാരനെ എനിക്ക് ഒരു നല്ല തിരക്കഥാകൃത്തായിട്ട് മോൾഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉള്ളിടത്തോളം കാലം എഴുത്തുകാരുടെ ക്ഷാമം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സാങ്കേതികതയുടെ വളർച്ച എന്ന പേരിൽ ഇപ്പോൾ ഗിമ്മിക്സിൻ്റെ ഒരു അതിപ്രസരമാണ് മലയാള സിനിമയിൽ എന്നൊരു ആക്ഷേപം പൊതുവെയുണ്ട്. ഹിന്ദി തമിഴ് സിനിമയുടെ പിന്നാലെ പോകുന്നൊരു കുഴപ്പം കൂടിയാണ് അതെന്ന് പറയേണ്ടി വരുമല്ലോ. താങ്കളാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നടക്കുന്ന ഒരു രീതിയാണ് സ്വീകരിക്കാറുള്ളത്. സിനിമയിൽ ഈ സാങ്കേതികതയുടെ ഒരു ആവശ്യകതയെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, സാങ്കേതികത എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കഥ പറയാൻ, അല്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആവശ്യമായ സാങ്കേതികത ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ഒരു കഥാപാത്രത്തിന് കഥാപാത്രം നടന്നു വരുന്നതിൻ്റെ ഒരു ടോപ്പ് ആംഗിൾ അയാളുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ കഥാസന്ദർഭം വ്യക്തമാക്കാൻ ആവശ്യമാണെങ്കിലാണ് ഞാനൊരു ക്രെയിൻ ഉപയോഗിച്ചൊരു ടോപ്പ് ആംഗിൾ ഷോട്ട് എടുക്കുന്നത്. അതില്ലാത്ത സമയത്ത് എൻ്റെ കയ്യിലൊരു ക്രെയിൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ഫുൾ ടൈം ടോപ്പ് ആംഗിൾ ഷോട്ടുകൾ തന്നെ എടുത്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ കഥ പറയാൻ എഫക്റ്റീവ് ആകുന്ന എല്ലാ ടെക്നോളജി ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ സ്റ്റഡി ക്യാം യൂസ് ചെയ്യാറുണ്ട്, ജിമ്മി ജിപ്പ് യൂസ് ചെയ്യാറുണ്ട്, വൈഡ് ലെൻസസ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതൊക്കെ കഥയിൽ കഥ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ടെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുകയാണ്. ഒരു ടെക്നോളജിയും മോശമോ ടെക്നോളജിയുടെ ഉപയോഗം മോശമോ അല്ല, പക്ഷേ ടെക്നോളജിയെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിൽ വകതിരിവ് ഉണ്ടാവണം എന്നുള്ളതാണ്.
ലോകത്തിലെ ക്ലാസിക്കുകളായി മാറിയിട്ടുള്ള പല ചിത്രങ്ങൾക്കും ഒരു പുനർജന്മം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. ആ അർത്ഥത്തിൽ മലയാള സിനിമ എടുക്കുമ്പോൾ നീലത്താമര എന്ന് പറയുന്ന ഒരു ചിത്രത്തെ താങ്കളും പുനരവതരിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ ഇതൊരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു വശം എടുക്കുമ്പോൾ മുൻപ് പുറത്തു വന്നിട്ടുള്ള പല ചിത്രങ്ങളും ഇപ്പോൾ പുതിയ രൂപത്തിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രവണത എത്രത്തോളം ശരിയാണ്? ഒരു പ്രവണതകളെയും തള്ളി പറയേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ കഴിഞ്ഞ വർഷം 2010 അവസാനിക്കുമ്പോൾ 90 സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ റീമേക്ക് എന്ന് പറയുന്നത് നീലത്താമര മാത്രമാണ്. അതിന് മുമ്പുള്ള ചരിത്രത്തിലും ആദ്യത്തെ ഒരു റീമേക്ക് മലയാളത്തിൽ നീലത്താമരയാണ്. നീലത്താമരക്ക് കിട്ടിയ ഒരു അംഗീകാരം എന്തുകൊണ്ട് അതിനെ പിന്തുടർന്ന് കൂടാതെ ചിലരെയൊക്കെ തോന്നിപ്പിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നേരത്തെ അവർ ആലോചിച്ചിട്ടുണ്ടാവാം. നീലത്താമര ചിലപ്പോൾ അതിനൊരു പ്രേരണയായിട്ടുണ്ടാവാം. അത് നല്ലതാണെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കും, നല്ലതല്ലെങ്കിൽ ജനങ്ങൾ തിരസ്കരിക്കും. ജനങ്ങൾ തിരസ്കരിച്ചാൽ ആ പ്രവണത തനിയെ നിന്നോളും. അല്ലാതെ അങ്ങനെ ഒരു കാര്യം ചെയ്യരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇത് കഴിഞ്ഞ വർഷം 90 സിനിമ ഉണ്ടായെങ്കിൽ ഈ വർഷം 100 സിനിമ ഉണ്ടാവുമെന്നാണ് നമ്മളുടെ ഇൻഡസ്ട്രിയുടെ കാൽക്കുലേഷൻ. ആ 100 ഒരു 10 സിനിമയെ പരമാവധി അങ്ങനെ വരാൻ പോകുന്നുള്ളൂ. ബാക്കി 90 സിനിമയുണ്ടല്ലോ ഫ്രഷായിട്ട് ചെയ്യാൻ. അപ്പോൾ അത്തരം കാര്യങ്ങൾ, ഞാൻ ചരിത്ര വിദ്യാർത്ഥിയാണ്, ചരിത്രമാണ്, ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ ഇതുപോലെ ഓരോ പ്രവണതകൾ ഓരോ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സിനിമ നശിച്ചു പോയിട്ടൊന്നുമില്ല. സിനിമ മുന്നോട്ട് തന്നെ പോകും. ഏതെങ്കിലും പുതിയ പ്രതിഭകൾ വരും, വിപ്ലവകരമായിട്ടുള്ള ഒരു സിനിമ ചെയ്യും, ആ സിനിമയെ പിന്നെ കുറേ പേര് ഫോളോ ചെയ്യും. അങ്ങനെ അത്തരം പ്രതിഭകൾ ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അത്തരം നിലവിലുള്ള സംവിധായകരെ കൊതിപ്പിക്കുന്ന, നിലവിലുള്ള സംവിധായകരെ അന്തം വെടിയിപ്പിക്കുന്ന സിനിമകൾ ചെയ്യുന്ന പ്രതിഭകൾ ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതേ പറ്റുള്ളൂ. അല്ലാതെ വരുന്ന ഇത്തരം വരുന്ന സിനിമകൾ, ഇപ്പോൾ ഇതിൽ തന്നെ ചിലപ്പോൾ ഒരു ലാൻഡ്മാർക്കാവുന്നൊരു സിനിമ ഉണ്ടായേക്കാം, നമുക്കത് പറയാൻ പറ്റില്ല. സിനിമ കാണാതെ ഇങ്ങനൊന്നും ചെയ്യണത് ശരിയല്ല എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. അത് വന്നു നോക്കട്ടെ, അത് വരട്ടെ. എല്ലാ സിനിമയും ഒരാളുടെ മനസ്സിൽ ജനിക്കുകയും അയാളത് പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലാണ്. അപ്പോൾ അയാളുടെ ഇഷ്ടവും ഭൂരിപക്ഷത്തിൻ്റെ ഇഷ്ടവും ഒരു നേർരേഖയിൽ വരുമ്പോഴാണ് അത് വിജയിക്കുന്നത്. അങ്ങനെ നേർരേഖയിൽ വരാൻ നമുക്ക് അവർക്ക് ആശംസകൾ നേരാം, അത്രയും പറയാൻ പറ്റുള്ളൂ. നല്ല സിനിമ പലപ്പോഴും തിയേറ്ററുകളിൽ നിന്നും അകന്നു പോകുന്നുണ്ട് എന്നൊരു പരാതിയുണ്ട്. അതുപോലെ അങ്ങനത്തെ ഒരു ദയനീയാവസ്ഥ കാണുന്നുണ്ട്. പ്രേക്ഷകർക്കും സിനിമയെ സമീപിക്കുന്ന കാര്യത്തിൽ കുഴപ്പങ്ങൾ സംഭവിച്ചു എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. ടേസ്റ്റുകളിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, ജീവിതത്തിൻ്റെ പേസിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പബ്ലിക് തിയേറ്ററിൽ ആളുകൾ വരണമെങ്കിൽ അവന് മുൻപുള്ളതിനേക്കാൾ ഇപ്പോൾ ചോയ്സസ് ഉണ്ട്. അവന് പാർക്കുകളുണ്ട്, അവന് ഷോപ്പിംഗ് മാൾസ് ഉണ്ട്, അവന് സമയം കളയാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ടി വി ഉണ്ട്, വേറെ ഫിംഗർ ടിപ്സിൽ 100 ചാനലുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരാളെ അവൻ്റെ സമയം, അവൻ്റെ പണം, അവൻ്റെ ക്ഷമ, ഇത് മൂന്നിനെയും പരീക്ഷിച്ചുകൊണ്ട് തിയേറ്ററിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അവനെ തിയേറ്ററിലേക്ക് പുള്ളി ചെയ്യുന്ന എന്തോ ഒരു കാര്യം മാർക്കറ്റിങ്ങിൽ സംഭവിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് പിന്നെ പണ്ട് ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമ മോശമാണെന്നുള്ള എനിക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായം ആളുകളിലേക്ക് എത്താൻ മിനിമം ഒരാഴ്ചയെങ്കിലും സമയമെടുക്കും. കാരണം ഞാൻ വീട്ടിൽ വന്നിരുന്ന ഒരു ഇൻലൻഡ് മേടിച്ച് കത്തെഴുതി അത് എൻ്റെ ബന്ധുക്കൾക്ക് കിട്ടിയിട്ട് അവരത് വായിച്ചിട്ട് ഓ സിനിമ മോശമാണെന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ അവർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ മിനിമം ഒരു 4 സമയമുണ്ടായിരുന്നു. കമ്മ്യൂണിക്കേഷൻ്റെ വ്യത്യാസം വന്നു. ഇപ്പോൾ മൊബൈൽ ഫോണുണ്ട്, ആദ്യത്തെ റീല് കഴിയുമ്പോൾ പോയിട്ടാന്ന് മെസ്സേജ് പുറത്തേക്ക് പോകും. ക്യൂവിൽ നിൽക്കുന്ന, അടുത്ത ഷോയ്ക്ക് ക്യൂ നിൽക്കുന്നവൻ അപ്പം തന്നെ തിരിച്ച് വീട്ടിൽ പോകും. ചാൻസ് എടുക്കാൻ പറ്റില്ല. കാരണം 50 കൊടുക്കണം, ക്യൂവിൽ നിന്ന് ഇടിയൊള്ളണം, ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ നാർന്ന ബാത്റൂമിൽ ഇൻ്റർവെല്ലിൽ മൂത്രം ഒഴിക്കണം, മൂട്ടകടി കൊള്ളണം, കാലിനിടയിൽ കൂടെ പോകുന്ന എലി കടിക്കാതെ നോക്കണം, പുറകിലിരിക്കുന്ന പൂവാലൻ്റെ ചവിട്ട് കൊള്ളാതിരിക്കണം, മുമ്പിൽ കൂവി എന്തിനു വേണ്ടിയിട്ടാണ് കൂവുന്നതെന്ന് പോലും അറിയാതെ കൂവി ആർത്തുകൊണ്ടിരിക്കുന്ന ആ അത് കേൾക്കണം, ഡയലോഗുകൾ കാശ് കൊടുത്ത് തിയേറ്ററിൽ സിനിമ കാണാൻ ചെന്നിട്ട് ഡയലോഗ് കേൾപ്പിക്കാത്ത വിധത്തിലുള്ള അട്ടഹാസങ്ങൾ കേൾക്കണം, സഹിക്കണം, അസഭ്യ കമൻറ്റുകൾ
പുളിച്ച കോമഡികൾ പ്രേക്ഷകരുടെ സൈഡിൽ നിന്നുള്ളത് കേട്ടിട്ട് സിനിമ കാണണം. ഇത്രയും കാര്യങ്ങൾ സഹിച്ചിട്ട് അവൻ സിനിമ കാണാനിരിക്കണമെങ്കിൽ അവനൊരു ഗ്യാരണ്ടി വേണം. അപ്പോൾ അത് വളരെ പെട്ടെന്ന് മോശമാണെന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ വരില്ല തിയേറ്ററിൽ. അപ്പോൾ ഒരു റിസ്ക് അവരെടുക്കില്ല. ആ റിസ്ക് അവരെ കൊണ്ട് എടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് അവനെ എത്തിപ്പിക്കുന്ന ഒരു മാർക്കറ്റിംഗ് ഉണ്ടാവണം. അവനെത്തിക്കഴിഞ്ഞാൽ അവനെ തൃപ്തനാക്കുന്ന, ഈ വന്നത് പാഴായില്ല എന്ന് തോന്നിപ്പിക്കുന്ന സിനിമ ഉണ്ടാവണം. ഇപ്പോൾ നല്ലതെന്ന് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ഒന്നുകിൽ മാർക്കറ്റ്, നല്ല സിനിമ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ മാർക്കറ്റിങ്ങിൽ പാളിപ്പോയിട്ടുണ്ടാവും, വീഴ്ചകൾ പറ്റിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ആ സമയത്തെ ഒരു പേസിനോട് ചേർന്ന് പോയിട്ടുണ്ടാവില്ല. ഇപ്പോൾ രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ എൻ്റെ സിനിമ 2001 റിലീസായത്. 2001 റിലീസ് ചെയ്ത സമയത്ത് അതൊരു പരാജയമായിരുന്നു. ആ സിനിമ ഞാൻ എറണാകുളത്ത് ഷാനൈസ് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ആദ്യത്തെ ഷോ അതിൻ്റെ ടൈറ്റിലെ ഒരു ഫ്ലാഗ് ഫ്ലട്ടർ ചെയ്യുന്ന ഒരു ഷോട്ടാണ്. ആ ഷോട്ട് കാണിക്കുമ്പോൾ ഒരു സംഘം ആളുകൾ ഇരുന്ന് കൂവുകയാണ്. ഒരു സംഘം തിയേറ്ററിനകത്തേക്ക് കൂവിക്കൊണ്ടാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇന്നും പിടികിട്ടിയിട്ടില്ല. സിനിമ കണ്ട് ഒരു രണ്ട് സീൻ കഴിയുമ്പോഴേക്കും അവർക്ക് പിടികിട്ടി, നമ്മൾ ആളുകൾ ബുദ്ധിജീവികളാണ്, അവർക്കത് മനസ്സിലായി എന്ന് വെച്ചാൽ ഓക്കെയാണ്. പക്ഷേ അങ്ങനെയായിരുന്നു ആ സിനിമ. അത് മുൻവിധിയോട് കൂടിയിട്ടാണ് ആളുകൾ വന്നത്. ഇത് കുഴപ്പം പിടിച്ച പടമാണ്. പിന്നെ വേറെ സമയം പോകാനില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ വേനൽക്കാലമായതുകൊണ്ട്, പുറത്ത് ചൂടുള്ളതുകൊണ്ട് എ സിയിലിരിക്കാൻ വന്നതുപോലെയോ ആൾക്കാർ വന്നു. ഞാൻ സാക്ഷിയായത് ഞാൻ കരഞ്ഞുകൊണ്ടന്ന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാണ്. പിന്നീട് ഇത് CD വരുമ്പോൾ അല്ലെങ്കിൽ TV വന്നത് കണ്ടിട്ട് അത് ഗംഭീര സിനിമയാണ്, നിങ്ങളുടെ ഏറ്റവും നല്ല സിനിമയാണ്, എന്താണ് ആ സിനിമയ്ക്ക് അന്ന് പറ്റിയതെന്ന് ചോദിച്ച ആൾക്കാരോട് ഞാൻ ചൂടായിട്ടുണ്ട്. അത് നല്ല സിനിമയായിരുന്നെങ്കിൽ എന്തുകൊണ്ടത് ഓടാഞ്ഞതെന്ന് വെച്ചാൽ അന്ന് നിങ്ങളത് തിയേറ്ററിൽ പോയി കണ്ടില്ല. ഇപ്പോൾ CD കിട്ടിയപ്പോൾ അല്ലെങ്കിൽ TV ഫ്രീ ആയിട്ട് കാണുമ്പോഴാണ് നിങ്ങൾ കാണുന്നത്. അപ്പം അന്ന് അവരെ ആകർഷിക്കുന്ന ഒരു സ്ഥലം. പക്ഷേ എനിക്ക് വ്യക്തമായിട്ട് എന്തുകൊണ്ട് രണ്ടാം ഭാവം അന്ന് പരാജയപ്പെട്ടു എന്ന് ഇപ്പം അറിയാം. അതിൻ്റെ ഒരു പേസ് അന്ന് ആളുകൾ കണ്ട് പരിചയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ സിനിമയുടെ പേസായിരുന്നില്ല. അത് ശരിക്കൊരു ഫാമിലി ഡ്രാമയായിരുന്നു. അത് ആക്ഷൻ ഫിലിമാണെന്ന് ധരിച്ചിട്ട് ആക്ഷൻ സിനിമയുടെ ഓഡിയൻസാണ് അത് ആദ്യം കാണാൻ വന്നത്. അവൻ ആദ്യത്തെ സ്ലോ ആയിട്ടുള്ളൊരു ഷോട്ട് കണ്ടപ്പോഴേ ഇത് കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായി. അവൻ പ്രതീക്ഷിച്ച സിനിമയല്ലാന്നേ ഉള്ളൂ. അവനെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ അവനെ കുറ്റം പറയുകയില്ല. എൻ്റെ മാർക്കറ്റിംഗ് തെറ്റിപ്പോയി. ഞാൻ മാർക്കറ്റ് ചെയ്തത്, എൻ്റെ പോസ്റ്റേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അടിച്ചത് തോക്ക് പിടിച്ച് സുരേഷ് ഗോപി നിൽക്കുന്ന പോസ്റ്ററാണ്. പക്ഷെ എൻ്റെ സിനിമ ഒരു ഫാമിലി ഡ്രാമയാണ്. ഫാമിലി ഓഡിയൻസ് അതൊരു ആക്ഷൻ ഫിലിമാണെന്ന് തെറ്റിദ്ധരിച്ചു. ഈ സിനിമ ആക്ഷൻ ഫിലിമാണെന്ന് വിചാരിച്ച് വന്നവർക്ക് അത് കിട്ടിയില്ല. അപ്പോൾ ഇത്തരം അബദ്ധങ്ങൾ പലപ്പോഴും കൊള്ളാമെന്ന് പിന്നീട് പറയുന്ന സിനിമകളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്.